പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിലെ ഗാന്ധിമാവിന്റെ ചുറ്റുമതിലും ഇനി ചരിത്രം പറയും. സ്വാമി ആനന്ദതീർത്ഥന്റെ ജീവിതത്തിലെ നിർണായക സംഭവങ്ങളെ 21 പ്ലോട്ടുകളിലാക്കി വരച്ചു ചേർത്തിരിക്കുകയാണ് ചിത്രകലാ പരിഷത്ത്. കേരളീയ നവോത്ഥാനത്തിന്റെ ഇങ്ങേയറ്റത്തെ പടവുകളിലാണ് സ്വാമി ആനന്ദതീർത്ഥൻ. കാവി പുതച്ച് വേദവും വേദാന്തവും മാത്രം ഉരുവിട്ട ഒരു കേവല സന്യാസിയായിരുന്നില്ല ആനന്ദതീർത്ഥൻ. EMS ഒരിക്കൽ വിശേഷിപ്പിച്ചതുപോലെ കേരളം കണ്ട ഏറ്റവും ധീരനായ വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. ആശ്രമത്തോട് ചേർന്ന് സ്വാമി സ്ഥാപിച്ച ശ്രീനാരായണ വിദ്യാലയത്തിന്റെ ഒരു വശത്തായാണ് ഗാന്ധിനട്ട ഗാന്ധിമാവ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ കാണാനെത്തുന്ന ഗാന്ധിമാവിന് ചുറ്റുമുള്ള മതിൽ ഇനി സ്വാമി ആനന്ദതീർത്ഥന്റെ ധീരമായ ജാതിവിരുദ്ധ കലാപത്തിന്റെ കഥ പറയും. കേരള ചിത്രകലാ പരിഷത്തിലെ 20 കലാകാരന്മാരാണ് 21 പ്ലോട്ടുകളിലായി ചരിത്ര ചിത്രരചന പൂർത്തിയാക്കിയത്. സ്വാമി ആനന്ദതീർത്ഥൻ അവരുടെ ജനനം മുതലേ അന്ത്യകാലവും അതിനുശേഷവും ഉള്ള ഈ പരിസരത്ത് നടന്നതും സംഭവിച്ചതുമായ ഒരുപാട് ചരിത്ര സാക്ഷ്യങ്ങളാണ് ഇവിടെ ചിത്രഭാഷ്യം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഏതൊരാൾക്കും ഇവിടെ വന്ന് ഈ സ്ഥലം സന്ദർശിക്കുമ്പോൾ ഈ ചുമർ ഭിത്തിയിലൂടെ അങ്ങനെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ ചരിത്രം പുസ്തകം വായിച്ചെടുക്കുന്ന ആ അനുഭവമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യം അവിടെ ചിത്രത്തിൽ ഗാന്ധിയും മാവിൻ്റെ ഒരു പരിസരം ഒരു ചിത്രകാരൻ ഒരുക്കിയപ്പോൾ തൊട്ടടുത്ത് തന്നെ ഈ ആശ്രമവും ശ്രീനാരായണ ഗുരുവും സ്വാമി ആനന്ദതീർത്ഥനും. ശ്രീനാരായണ ഗുരു എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ അന്തിമ ശിഷ്യനാണ് സ്വാമി ആനന്ദതീർത്ഥൻ. അപ്പോൾ ആ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ തന്നെയാണ് ശ്രീനാരായണ വിദ്യാലയം വരുന്നത്. അതുപോലെ തന്നെയാണ് വെങ്കല പ്രതിമകൾ, 3 പ്രതിമകളും ഈ 3 മഹാ പിന്നെ യോഗികളുടെ പ്രതിമകൾ നമുക്കിവിടെ വെങ്കല പ്രതിമകൾ അടുത്ത മാസം തന്നെ അത് അനാച്ഛാദനം അനാവരണം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായാണ് ഈ ചിത്രങ്ങൾ ഇവിടെ ഈ ചുമരുകളെ നമുക്ക് ധന്യമാക്കുന്ന തരത്തിൽ എക്കാലത്തേക്കും വേണ്ടി ഇവിടെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ആധുനിക നാഗരികതയുടെ തള്ളിക്കയറ്റങ്ങൾക്കിടയിലും പേരിന്റെ വാലായെങ്കിലും ജാതീയമായ ദുരഭിമാനങ്ങൾ കൊണ്ടു നടക്കുന്ന കേരളീയ സമൂഹത്തോട് സ്വാമി ആനന്ദതീർത്ഥന്റെ ജീവിതത്തിന് പറയാനുള്ളതെല്ലാം ഈ ചുവരുകളിൽ ഇല്ല. എങ്കിലും കൃത്യവും വ്യക്തവുമായ ചില ഓർമ്മകളുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.